അത് പറയുന്നത് സർക്കാരിൽ നിന്നും 2019 ഏഴാം മാസം 11-ാം തീയതി അത് രാവിലെയാണ് കിട്ടുന്ന കത്ത്. ലൈഫ് മിഷൻ ലഭിച്ച കത്തിലൂടെയാണ്, കത്തിലൂടെയുള്ള ഉത്തരവനുസരിച്ച് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിലെ തീരുമാനമനുസരിച്ചാണ് ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ ധാരണാപത്രം ഒപ്പിടുന്നത്. ആ ധാരണാപത്രമൊക്കെ നമ്മൾ പബ്ലിക് ഡൊമൈനിലുള്ളതാണ്, ആളുകളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. ആ ധാരണാപത്രത്തിൽ ഒരു സ്ഥലത്തും വടക്കാഞ്ചേരി നഗരസഭയുടെ ഉടമസ്ഥയുള്ള സ്ഥലത്ത് ഫ്ളാറ്റ് പണിയുന്നതിന് പറഞ്ഞിരുന്നു. ആ ധാരണാപത്രത്തിൽ ഒരിടത്തും യൂണിറ്റ് ആദ്യം ചുമതലപ്പെടുത്തിയ തീരുമാനം അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അന്ന് ധാരണാപത്രം മാത്രമാണ് ആ ധാരണാപത്രത്തിൽ ഉണ്ടായിരുന്നത്. നിർമ്മാണം വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ 2.18 ഏക്കർ സ്ഥലത്ത് നടത്തുന്നതിനും യോഗത്തിൽ തീരുമാനിക്കുകയുണ്ടായി. കൂടാതെ ഭവന സമുച്ചയം റെഡ് ക്രസന്റ് നേരിട്ട് നിർമ്മിച്ച് സർക്കാരിന് കൈമാറണമെന്ന് റെഡ് ക്രസന്റ് ജനറൽ സെക്രട്ടറി യോഗത്തിൽ സ്ഥിരീകരിക്കുകയുണ്ടായി. ഇത് പിന്നീട് കല്ലിയിലാണ് വരുന്നത്. 2019 8/26 ലൈഫ് മിഷൻ അംഗീകാരം നൽകുകയും ചെയ്തു. ലൈഫ് മിഷൻ അംഗീകാരം നൽകുന്നു എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ല, ലൈഫ് മിഷന്റെ ചെയർമാൻ. ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, വൈസ് ചെയർമാൻ തദ്ദേശ ഉപമന്ത്രിയാണ്, മെമ്പർ സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ അന്നത്തെ ACS ആയിരുന്ന തദ്ദേശ വകുപ്പ് സെക്രട്ടറിയാണ്. ഈ ലൈഫ് മിഷൻ യോഗമാണ് ഈ തീരുമാനങ്ങൾ മുഴുവൻ എടുക്കുന്നത്. ആ തീരുമാനം അംഗീകരിക്കാൻ ചെയ്തു ഒരു വിദേശ ഭരണാധികാരിയും നമ്മുടെ നാട്ടിലെ ഭരണാധികാരിയും ചേർന്നെടുത്ത യോഗത്തിലെ തീരുമാനം കോമൺ ആയ ഒരു യോഗമാണ്. ആ യോഗത്തിലെ തീരുമാനം അടുത്ത മാസം ചേർന്ന യോഗത്തിൽ ലൈഫ് മിഷന്റെ യോഗത്തിൽ തീരുമാനം എന്ന് വെച്ചാൽ യൂണിറ്റ് ആക്കിനെ ചുമതലപ്പെടുത്താനുള്ള തീരുമാനത്തിന് യോഗം നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ്. വടക്കാഞ്ചേരി നഗരസഭയിൽ കെട്ടിടം പണിയാനുള്ള തീരുമാനമെടുത്തത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ്. ആര് പണിയാൻ? റെഡ് ക്രോസ് അല്ല, കേരള സർക്കാരല്ല, ലൈഫിലെ ഒരു കരാറുകാരനുമായി എഗ്രിമെന്റ് വെച്ച് വടക്കാഞ്ചേരി നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ജില്ലാ കളക്ടറുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്നത് സർക്കാരിന്റെ തീരുമാനപ്രകാരം വടക്കാഞ്ചേരി നഗരസഭയ്ക്കും സുൽത്താൻ ബത്തേരി നഗരസഭയ്ക്കും അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി, റവന്യൂ ഭൂമി നഗരസഭയ്ക്ക് കൈമാറി കൊടുത്ത സ്ഥലത്താണ് വിദേശ ഏജൻസി നേരിട്ട് പറയുന്നത്. അത് പൂർണ്ണമായും FCRയുടെ ലംഘനമാണ്. ആ ലംഘനം മുഖ്യമന്ത്രിയുടെ യോഗത്തിലെടുത്ത തീരുമാനത്തിലാണ്. ഒരു കാരണവശാലും മുഖ്യമന്ത്രിക്കോ വിദേശ രാജ്യത്തെ ഏജൻസികൾക്കോ ഇങ്ങനെ യോഗത്തിൽ ഇങ്ങനെ തീരുമാനമെടുക്കാൻ അധികാരമില്ല. ആ യോഗത്തിന്റെ തുടർച്ചയാണ് ഈ പറയുന്ന ഈ തീരുമാനമെടുക്കുന്നത്. എന്ന് വെച്ചാൽ മദർ കോൺസ്പെറൻസി ഇതിന്റെ തുടക്കം ഈ കൂടാരയുടെ പ്രസവം നടക്കുന്നത് ക്ലിഫ് ഹൗസിലാണ്. അതാണ് സ്വപ്ന പറഞ്ഞത്. ഇത് കൃത്യമായി ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ പൂർണ്ണമായ ലംഘനത്തിന്റെ ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അത് അദ്ദേഹത്തിന്റെ പലവും കാര്യങ്ങൾ നോക്കുമ്പോൾ അതിന് നാലുവഴിയോടെ കടന്നു പോകുമ്പോൾ എല്ലാ കാര്യവും കൃത്യമാണ്. സൂത്രധാരൻ മുഖ്യമന്ത്രിയാണ്. തീരുമാനം ലൈഫ് മിഷൻ തീരുമാനം തദ്ദേശ വകുപ്പ് ചേർന്ന തീരുമാനമാണ്. ഇത് മാത്രമല്ല, എന്റെ ഇതുമായി ബന്ധപ്പെട്ട എവിഡൻസ് പറയുന്നു. ഏതൊക്കെ മണകൾ പറയുമ്പോൾ ആ മണകളൊക്കെ പൊളിക്കാൻ കഴിയുന്ന എല്ലാ എവിഡൻസും നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അന്വേഷണ ഏജൻസികൾക്ക് ഇനി കൈമാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതെല്ലാം സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസ് ഹാജരാക്കും.